ഹായ് ഫ്രണ്ട്സ്, എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിന്റെ ഒരു വിജ്ഞാപനമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് യാതൊരുവിധ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ SSLC മുതൽ പ്ലസ് ടു, ഡിപ്ലോമ, IT ഒക്കെ ഉള്ളവർക്ക് ഇതിൽ വാക്കൻസി ഉണ്ട്. അപ്പോൾ ഇവരെ ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് നിലവിലുള്ള ഒഴിവുകളിലേക്ക് നികത്താനും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിൽ വരുന്ന ആ ഒരു ഒഴിവുകളിലേക്ക് ആളുകളെ ആ ഒരു റിസർവ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് യാതൊരുവിധ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷാ ഫോമും അതുപോലെ എങ്ങനെ അപേക്ഷിക്കാൻ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള A to Z ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ. അപ്പോൾ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് മുൻപ് അറിയപ്പെട്ടിരുന്നത് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസ് ലിമിറ്റഡ് എന്നായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ പുതിയ പേരാണ് AA എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഇപ്പം നിലവിലുള്ള വേക്കൻസി നികത്താനും അതോടെ ഫ്യൂച്ചറിൽ വരുന്ന ആ ഒരു വേക്കൻസിയിലേക്ക് ആളുകളെ ശേഖരിച്ച് വെക്കാനും വേണ്ടിയിട്ടാണ്, അതായത് വെയിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറയുന്നുണ്ട്, അതായത് ഗ്രൗണ്ട് ഡ്യൂട്ടീസിന്റെ വിവിധ പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വിജയവാഡ ഇന്റർനാഷണൽ എയർപോർട്ട് ഇൻ സദേൺ റീജിയനിലേക്കാണ് ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഫിക്സ്ഡ് ടേം ആയിട്ടുള്ള കരാറടിസ്ഥാനത്തിലുള്ള ഒരു നിയമനമാണ്. പക്ഷേങ്കിലും ഇത് റിന്യൂഡ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം നമ്മുടെ പെർഫോമൻസിനനുസരിച്ചും അതായത് കമ്പനിയുടെ ആവശ്യത്തിനനുസരിച്ചും അതെന്ത് ചെയ്യാം, അതായത് നമ്മുടെ ആ ഒരു ഡ്യൂറേഷൻ അവർ കൂട്ടിത്തരാം, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് തരാവുന്നതാണ്. അതായത് നമ്മളുടെ ഒരു പെർമനന്റ് ജോലി പോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതായത് നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ എന്താണ് ഈ പറയുന്ന എയർ ഇന്ത്യ എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്നതിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള വളരെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് പോസ്റ്റ് വൈസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ അതുപോലെ അതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് നോക്കാം. കസ്റ്റമർ ഏജൻറ് എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷനും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ IATA ഇതുപോലെയുള്ള എന്താണ് ഏതെങ്കിലും ഒരു മേഖലയിൽ ഡിപ്ലോമ ഉള്ളവർക്ക്, ഇപ്പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷ നൽകാം. അപ്പോൾ ഡിഗ്രിയും ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയും വേണം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന IATA അതിലൊക്കെ എന്താണ് ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ നൽകാം. ഇനി അതല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷ നൽകാം. അപ്പോൾ IATA പോലെയുള്ള ഡിപ്ലോമകളോ കാര്യങ്ങളൊന്നും ചെയ്യാത്തവർക്കും ഫ്രഷേഴ്സിനും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപേക്ഷ നൽകാം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ സാലറി പെർ മന്ത് പറയുന്നത് 19,350 രൂപയാണ്. 8 വേക്കൻസിയാണ് നിലവിലുള്ളത്. അപ്പം ഭാവിയിലേക്കുള്ള ഒരു വെയിറ്റ് ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ഒരു നമുക്ക് ഈ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ ചിലപ്പം ഭാവിയിൽ നമുക്ക് എന്താണ് വെയിറ്റ് ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർ വിളിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ജനറൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 28 വയസ്സ്, OBC ആണെങ്കിൽ 31, SST ആണെങ്കിൽ 33 വയസ്സാണ്. ഇനി അടുത്തത് രണ്ടാമത്തെ സീരിയൽ നമ്പർ നോക്കാം. ജൂനിയർ കസ്റ്റമർ ഏജൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറയുന്നത് പ്ലസ് ടുവും അതോടൊപ്പം തന്നെ ഈ ഡിപ്ലോമ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതേ സെയിം ഡിപ്ലോമ IATA ഉള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ മതി, അതോടൊപ്പം പ്ലസ് ടു പാസ്സായാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലെങ്കിലും ഇവിടെ പറയുന്നുണ്ട് പ്ലസ് ടു മാത്രം ഉള്ളവർക്കും എന്ത് ചെയ്യാം, ഈ പോസ്റ്റിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 16,530 രൂപയാണ് പെർ മന്ത് ലഭിക്കുന്നത്. 4 വേക്കൻസി ആയിരിക്കും. ഏജ് എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ജനറൽ ആണെങ്കിൽ 28, OBC ആണെങ്കിൽ 31, SST ആണെങ്കിൽ 33 വയസ്സാണ്. ഇതിനടുത്ത സീരിയൽ നമ്പർ 3 ആണ് നമ്മൾ നോക്കുന്നത്. ഇത് റാമ്പ് സർവീസ് ഏജന്റ് ആണ്, പോസ്റ്റ് നെയിം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഇതിലേതെങ്കിലും ഉള്ള 3 വർഷത്തെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ലെങ്കിലും ഇവിടെ പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് IT ഉള്ളവർക്കും അപേക്ഷ നൽകാം. അപ്പോൾ IT ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ, ഓട്ടോ, ഇലക്ട്രിക്കൽ ഓർ എയർ കണ്ടീഷനിങ് ഓർ ഡീസൽ മെക്കാനിക്ക് ഓർ ബെഞ്ച് ഫിറ്റർ ഓർ വെൽഡർ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ട്രേഡിൽ IT കഴിഞ്ഞവർക്കും NCVT, VT IT കഴിഞ്ഞവർക്കും അപേക്ഷ നൽകാം. അപ്പോൾ ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഒക്കെ ഇഷ്യൂ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ നൽകാമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വെൽഡർ ആണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്, വെൽഡർ ആണെങ്കിൽ മാത്രം. അപ്പോൾ വെൽഡർ എന്ന് പറയുന്ന ട്രേഡിലാണെങ്കിൽ ഇവിടെ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അതോടൊപ്പം തന്നെ നമ്മൾ എന്താണ് SSLC IT ആണ് ഇതിൻ്റെ മിനിമം യോഗ്യത. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ SSLC എന്താണ് IT ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതായി പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ IT ഉണ്ടെങ്കിൽ അപേക്ഷ നൽകാം. ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയോ അല്ലെങ്കിൽ IT ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വേണ്ടിയിരിക്കുന്ന മറ്റൊരു ക്വാളിഫിക്കേഷനാണ്. അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ട്രേഡ് ടെസ്റ്റിനൊക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്താണ് നമ്മളത് ഒറിജിനൽ വാലിഡ് ആയിട്ടുള്ള ഹെവി ലൈസൻസ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്.
പിന്നെ ഈ പോസ്റ്റിൽ ഇവിടെ പറയുന്നുണ്ട് പ്രാദേശിക ഭാഷ അറിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്കത് ലഭിക്കില്ല എന്നല്ല, ഈ പോസ്റ്റ് നമുക്ക് ലഭിക്കില്ല എന്നല്ല, അല്ലെങ്കിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ഇവിടെ ജസ്റ്റ് പ്രിഫറൻസ് ആണ്, മുൻഗണനയാണ്. അപ്പം വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്കും ചിലപ്പോൾ മുൻഗണന ഉണ്ടായിരിക്കും. അപ്പോൾ ഭാഷ അറിയുന്നവർക്ക് മുൻഗണന ഉണ്ട് എന്നിവിടെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്കത് അപേക്ഷിക്കാം, ഭാഷ അറിയില്ലെങ്കിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ 19,350 രൂപയാണ് പെർ മന്ത്, രണ്ട് വേക്കൻസിയാണ്. പിന്നെ ഇതിൻ്റെ ഏജ് ജനറൽ 28, OBC ആണെങ്കിൽ 31, SST ആണെങ്കിൽ 33 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. പിന്നെ ഇതിൻ്റെ 4-ാമത്തെ സീരിയൽ നമ്പർ യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ ആണ്. ഇതിൽ നമുക്ക് 10-ാം ക്ലാസ് യോഗ്യത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ HMV, അതായത് വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ആ ഒരു ട്രേഡ് ടെസ്റ്റ് അപ്പിയർ ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് അറിയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന എന്ന് ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 16,530 രൂപയാണ് പെർ മന്ത്, 6 വേക്കൻസി ആണുള്ളത്. ഏജ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് ജനറൽ ആണെങ്കിൽ 28, OBC ആണെങ്കിൽ 31, SST ആണെങ്കിൽ 33. ഇതിന് 5-ാമത്തെ സീരിയൽ നമ്പർ ഹാൻഡിമാൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ് യോഗ്യത തന്നെയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ നമുക്ക് വായിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ലോക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഹിന്ദി ലാംഗ്വേജിലൊക്കെയുള്ള ഒരു നോളജ് ഇവിടെ പറയുന്നുണ്ട്. അതായത് നമുക്കത് സ്പീക്ക് ചെയ്യാനും അതുപോലെ അത് മനസ്സിലാക്കാനും കഴിയുന്നത് നമുക്കൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് അവർ പറയുന്നുണ്ട്. എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ല, അത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജസ്റ്റ് 10-ാം ക്ലാസ് പാസ്സായവർക്ക് ജസ്റ്റ് എന്താണ് ഇംഗ്ലീഷ് റീഡ് ചെയ്യാനോ അതുപോലെ അത് മനസ്സിലാക്കാനും കഴിയുന്നവർക്ക് അപേക്ഷ നൽകാവുന്നതാണ്. 14,610 രൂപയാണ് മന്ത്ലി സാലറി പറയുന്നത്. 25 വേക്കൻസി ഇതിലുണ്ട്. ജനറൽ 28, OBC 31, SST 33, ഇങ്ങനെയാണ് ഏജ് വരുന്നത്, മാക്സിമം ഏജ് ലിമിറ്റ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഇവിടെ പറയുന്നുണ്ട്. അതായത് കസ്റ്റമർ ഏജന്റ് അല്ലെങ്കിൽ ജൂനിയർ കസ്റ്റമർ ഏജന്റ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇപ്പം ഇതിലേക്ക് ഈ പോസ്റ്റിലേക്കൊക്കെ മെയിൽ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ നാച്ചർ ഓഫ് ജോബ് ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ട്, ജോബ് ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ അതുപോലെ എന്താണ് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും. റാം സർവീസ് ഏജൻ്റ് ആണെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ട്രേഡ് ടെസ്റ്റ് അതുപോലെ സ്ക്രീനിങ് ഉണ്ടായിരിക്കും. ജനറൽ നോളജിൽ ഡ്രൈവിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്രീനിങ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ദെൻ നിങ്ങൾക്ക് ഹാൻഡിമാൻ ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് ഇംഗ്ലീഷ് പാരഗ്രാഫ് റീഡിങ് ജനറൽ നോളജിലൊക്കെ സ്ക്രീൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, വെയ്റ്റ് ലിഫ്റ്റിംഗ് റണ്ണിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ വന്ന് കഴിഞ്ഞാൽ നോക്കിയാൽ മതി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഹൗ ടു അപ്ലൈ എന്നാണ് നമ്മൾ എങ്ങനെയാണ് ഇത് അപേക്ഷിക്കേണ്ടത് എന്നാണ്. അപ്പോൾ അപേക്ഷിക്കേണ്ടത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്, അതായത് നമ്മൾ പോസ്റ്റലായിട്ടാണ് അയക്കേണ്ടത്. അപ്പോൾ പോസ്റ്റലായിട്ട് അയക്കേണ്ട അവസാന തീയതി 18/5/2022 ചെന്നൈയിൽ എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ രജിസ്റ്റേർഡ് ആയിട്ടോ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ നമുക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ അയക്കേണ്ട മേൽവിലാസം ഇവിടെ പറയുന്നുണ്ട് HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങുന്നുണ്ട്. ഇത് ആ പിൻകോഡിൽ അവസാനിക്കുന്ന ഞാനിവിടെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു അഡ്രസ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ രജിസ്റ്റേർഡ് ആയിട്ടോ നമ്മൾ അയക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്ന എൻവലപ്പിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് പോസ്റ്റിനാണ് നമ്മൾ അപേക്ഷിക്കുന്നത്, അതായത് നമ്മൾ പോസ്റ്റലായിട്ട് അയക്കുന്ന കവർ ഉണ്ടല്ലോ, ആ കവറിൻ്റെ മുകളിൽ നമ്മൾ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്ന് എഴുതിയിട്ട് ഏത് പോസ്റ്റ് നെയിം, അതായത് നമ്മൾ അപേക്ഷിക്കുന്ന ഇപ്പം നമ്മുടെ ഹാൻഡിമാൻ ആണെങ്കിൽ ആ ഒരു പോസ്റ്റ് നെയിം നമ്മൾ എന്ത് ചെയ്യണം എഴുതിയിട്ട് നമ്മൾ അയക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ഭാഗം, അതായത് AASL അതിൻ്റെ ഷോർട്ട് ഫോമും വിജയവാഡ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിൻ്റെ കൂടെ യാതൊരുവിധ ഫീസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ അയക്കേണ്ടതില്ല. അപ്പോൾ യാതൊരുവിധ ഫീസും കാര്യങ്ങളും ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, DD എടുത്ത് അയക്കേണ്ട യാതൊരു ആവശ്യമില്ല ഈ ഒരു ഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ DD എടുക്കേണ്ട ഘട്ടമുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട, അതായത് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അവർ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അത് നമ്മൾ അറിയിക്കുകയും അത് ഡേറ്റും ടൈമും വേരിയും ഒക്കെ ഉണ്ടായിരിക്കും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും അതുപോലെ ഇൻ്റർവ്യൂ സ്ക്രീൻ ടെസ്റ്റ് അതുപോലെ ട്രേഡ് ടെസ്റ്റ് ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നമ്മൾ അറിയിക്കും. അപ്പോൾ നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അപേക്ഷയുടെ ആ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് നമ്മൾ അതിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തിട്ട് നമ്മളിതിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള രേഖകളൊക്കെ വെച്ച് നമ്മൾ ഇൻ്റർവ്യൂവിന് നമ്മൾ എന്ത് ചെയ്യണം, ഹാജരാണോ. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ക്രീൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നമ്മളുടെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എല്ലാം നമ്മൾ കൊണ്ടുപോകണം, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള 500 രൂപ അപേക്ഷാ ഫീസായിട്ട് നമ്മൾ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോകണം. അപ്പം DD ആയിട്ട് നിങ്ങൾ 500 രൂപ കൊടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ മാത്രം, അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ 500 രൂപ കൊടുക്കേണ്ടത്. അല്ലാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് പോസ്റ്റലായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് യാതൊരുവിധ ഫീയോ കാര്യങ്ങളൊന്നും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ അത് നമ്മൾ ഈ അതിൻ്റെ ഫേവർ ഓഫോടെ കൊടുത്തിട്ടുണ്ട്. ആരുടെ പേരിലാണ് എടുക്കേണ്ടത് വെച്ചാൽ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു ഫേവർ ഓഫിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡി ഡി എടുക്കേണ്ടത്. അത് നമ്മൾ മുംബൈയിൽ പേബിൾ ആകുന്ന രീതിയിലാണ് ഡി ഡി എടുത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സ് സർവീസ് മാൻ അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരുവിധ ഫീസും ഇല്ല അത് പറയുന്നുണ്ട്. ഇനി ഡി ഡിയുടെ മറുവശത്ത് നമ്മുടെ ഫുൾ നെയിമും അതുപോലെ മൊബൈൽ നമ്പറും ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഡി ഡി എടുത്ത് കൊണ്ടുപോകേണ്ട സമയം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്താണ് നമ്മൾ ഡി ഡി എടുക്കേണ്ടത്. അപ്പോൾ അപേക്ഷയുടെ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ട, അപേക്ഷിക്കുന്ന സമയത്ത് അത് പോസ്റ്റലായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് യാതൊരു ഫീസും കൊടുക്കേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നോട്ടിഫിക്കേഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക. അതോടൊപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫൊക്കെ അപേക്ഷയിൽ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. അതുപോലെ നമ്മൾ ഈ സെൽഫ് അറ്റസ്റ്റ് കോപ്പീസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പോസ്റ്റലായിട്ട് അയക്കുന്ന സമയം അതിൻ്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇനി ഒ ബി സി എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഏജിലുള്ള അക്സഷൻ ഒക്കെ വേണമെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ കോപ്പി അറ്റസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അയച്ചു കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ജനറൽ കണ്ടീഷൻ കാര്യങ്ങളിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ അപേക്ഷാ ഫോം ഈ പി ഡി എഫിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ പി ഡി എഫിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കോൾ ലെറ്റർ വന്നാലോ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന സമയത്തോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു അപേക്ഷാ ഫോം ഉണ്ട്. അപ്പോൾ അപേക്ഷാ ഫോമിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓഫീസ് യൂസ് ഓൺലി ആണ്. അപ്പോൾ ഇവിടെ ഇതിലൊന്നും നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ മുതലാണ് നിങ്ങൾ ഇവിടെ പാസ്പോർട്ട് റീസെൻ്റ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് നമ്മൾ ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ അക്രോസ് ആയിട്ട് നമ്മൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏത് പോസ്റ്റിനാണ് ഇവിടെ അപേക്ഷിക്കുന്നത് ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ടേബിളാണ്. പിന്നെ നമ്മുടെ ലാംഗ്വേജസ്, ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ലാംഗ്വേജസ് റീഡ് ചെയ്യാൻ സ്പീക്ക് ചെയ്യാൻ റൈറ്റ് ചെയ്യാൻ, അപ്പോൾ അതറിയെങ്കിൽ ഇത് എക്സ് എന്ന് പറയുന്ന ഈ സിമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങളത് ബ്ലാങ്ക് ആയിട്ട് വിട്ടാൽ മതി, അവിടെ നിങ്ങളൊന്നും ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ അറിയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഇവിടെ ഫില്ല് ചെയ്യുക. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് അത് ആവശ്യമായിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്കുള്ള അത് ഫില്ല് ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ചോദിക്കുക, അതുപോലെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അവിടെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ അത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.